हरि ओम। महाभारतांतर्गतमाय भगवद्गीतयुडे രണ്ടാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകമാണ് നാം പഠിക്കുന്നത്. അത് കഠോപനിഷത്തിൽ നിന്ന് ഉള്ളതാണ്. കഠോപനിഷത്തിലെ കാഠക ശ്രുതിയിലെ രണ്ട് മന്ത്രങ്ങളാണ് ഗീതയിൽ നാം കാണുന്നത്, ഈഷദ്ഭേദത്തോടുകൂടി. അതിൽ ഹന്താചേന്മന്യതേ, പ്രബലമായത് കർത്താവും ഭോക്താവുമാണ്. ഹന്താവ് ഹതപ്, അത് രണ്ടും വരുന്ന അവിടെയാണ്. പ്രഥമമായി കർത്തൃത്വം, പ്രഥമമായി ശരീരമാണ് കർത്താവ് എന്ന് ധരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതേ ശരീരം തന്നെ ഭോക്താവെന്നും ധരിക്കണം. അപരാധം ശരീരമാണ് ചെയ്യുന്നതെങ്കിൽ ദണ്ഡവും ശരീരത്തിന് തന്നെയാകണം. ആരാണോ കർത്താവ്, അയാൾ തന്നെയാണ് ഭോക്താവ്. ഒരുവൻ കൈപിടിച്ച് തിരിച്ചാൽ മറുപടിയായി കരണത്താണ് അടി കൊടുക്കുന്നതെങ്കിൽ കൈ ചെയ്തതിന് കരണം ആണ് അടി വാങ്ങുക. അപ്പം ശരീരം മൊത്തമെടുത്താൽ അതിന് സമാധാനമാവും. എന്നാൽ ഈ ജന്മത്തിൽ ചെയ്ത പാപത്തിന് അടുത്ത ജന്മത്തിൽ ഫലമനുഭവിക്കേണ്ടി വരിക. ഈ ജന്മത്തിലെ ശരീരത്തിന് ലഭിക്കാത്തത് എന്ത്? ഈ ജന്മത്തിൽ തന്നെയല്ലേ ആ പാപങ്ങളുടെയും പുണ്യങ്ങളുടെയും ഫലം അനുഭവിക്കേണ്ടത്? വളരെയധികം പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും ഫലം ഈ ജന്മത്തിൽ കിട്ടാത്തതെന്ത്? ആ കർമ്മങ്ങൾ നിഷ്ഫലങ്ങളായി പോകുമോ? അടുത്ത ജന്മത്തിൽ ഫലം ലഭിക്കുമെന്ന് ഉണ്ടോ? അപ്പോൾ അടുത്ത ജന്മത്തിലെ ശരീരം ഇതല്ലല്ലോ, അത് നിശ്ചിതവുമാണ്. മറ്റൊരു ശരീരമെടുക്കുന്നതാണ് ഇനിയും ഒരു ജന്മം തന്നെ. അപ്പോൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളൊക്കെ അനുഭവിച്ചു തീർത്തു വേണ്ടേ നീതിയുക്തമാണ് ജന്മാജന്മാന്തരങ്ങളെങ്കിൽ പോകാൻ. അത് അങ്ങനെ വന്നാൽ കർത്താവ് വേറെ ഭോക്താവ് വേറെ, അത് ശരിയല്ല. ശരീരം കർത്താവും ഭോക്താവും അല്ലെങ്കിൽ പിന്നെ ആത്മാവാണോ? നേരത്തെ നമ്മൾ പറഞ്ഞു നൈയായിക മതം ഇതാണെന്നൊക്കെ കഠം വെച്ച് നമ്മൾ പറഞ്ഞു, ഗീത വെച്ചു അതുതന്നെ ചിന്തിക്കാവുന്നതാണ്. അതുപോലെ പുണ്യപാപങ്ങളുടെ ഫലമായ സുഖദുഃഖങ്ങളുടെ ഭോക്താവും ആത്മാവാണോ? പൊതുവെ സാധാരണതയാ ആളുകൾ ധരിച്ചിരിക്കുന്നതും ഈ നൈയായിക മതമാണ്. എന്നാൽ ഭഗവാൻ പറയുന്നത് ഇതല്ല. ആത്മാവ് കർത്താവുമല്ല ഭോക്താവുമല്ല, ആത്മാവ് അവികാരിയാണ്. കർത്തൃത്വവും ഭോക്തൃത്വവും വികാരങ്ങളാണ്. വികാരിയായതെല്ലാം അനിത്യവും അസുഖവുമാണ്, ആത്മാവ് നിത്യമാണ്. ഇക്കാര്യം നേരത്തെ സിദ്ധവുമാണ്. അപ്പോൾ കർത്താവും ഭോക്താവും ആരാണ്? ശരീരവുമല്ല ആത്മാവുമല്ലെങ്കിൽ ഇടയിൽ ആരുണ്ട്? അപ്പോൾ ഇടയിലും ഉള്ളത് ഇന്ദ്രിയങ്ങളാണ്, പ്രാണനാണ്, അന്തഃകരണമാണ്. ഇവയിൽ ഇന്ദ്രിയങ്ങൾ കേവലം കരണമാത്രമാണ്, പ്രാണനാവട്ടെ ക്രിയാസഹകാരിയാണ്. അതുകൊണ്ട് പാരിശേഷ്യാത്, ശേഷിച്ചവയിൽ ഇന്ദ്രിയവും പ്രാണനുമല്ലെങ്കിൽ, പ്രാണൻ ക്രിയാസഹകാരിയും ഇന്ദ്രിയങ്ങൾ കേവലം കരണമാത്രവുമാണ്, അങ്ങനെയാണെങ്കിൽ ശേഷിക്കുന്നതേത്? പാരിശേഷ്യാത്, അന്തഃകരണം അഥവാ ബുദ്ധിയാണ് കർത്താവ്, വിജ്ഞാനമാണ് കർത്താവ്. അപ്പോൾ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും കർത്തൃത്വം ഏവം ഭോക്തൃത്വത്തിൽ പ്രശ്നവുമില്ല. ശരീരം ക്രിയാസാധനമാണ്. ശരീരമില്ലാതെ കേവലം അന്തഃകരണത്തിനൊന്നും ചെയ്യാനാവില്ല. ആത്മാവ് സത്താസ്ഫൂർത്തി പ്രദാനത്തിൽ ഉപകാരകമാണ്. ഇത്രയും കാരണം കൊണ്ട് തന്നെ അവ രണ്ടും
കർത്താവുമല്ല ഭോക്താവുമല്ല. വണ്ടിയിലിരുന്ന് സൂര്യപ്രകാശത്തിലൊരുവൻ മറ്റൊരുവന് ദാനം ചെയ്യുമ്പോൾ സൂര്യനും വണ്ടിയും കർത്താവും ഭോക്താവുമല്ല. വണ്ടിയല്ല ദാനം ചെയ്തത്, സൂര്യനുമല്ല ദാനം ചെയ്തത്. വാങ്ങിയതും വണ്ടിയുമല്ല സൂര്യനുമല്ല. മോഷണം നടത്തിയാലും വണ്ടിയോ സൂര്യനോ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ല. വണ്ടിയിലിരുന്ന് ഒരുത്തൻ പോക്കറ്റ് അടിച്ചാൽ വണ്ടി മോഷ്ടാവല്ല. അപ്പോൾ അതുപോലെ രഥസ്ഥാനീയമായ ശരീരവും, പ്രാചീനർ അതുകൊണ്ട് ഈ ശരീരത്തെ രഥസ്ഥാനീയമായ പറയുന്നത്, സൂര്യസ്ഥാനീയമായ ആത്മാവും കർത്താവും ഭോക്താവും അല്ല തന്നെ. രണ്ടു പേർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കോടാലിയും വാക്കത്തിയും ഒക്കെ ഉപയോഗിച്ചാൽ അവ രണ്ടും കർത്താവും ഭോക്താവുമല്ല. അപ്പോൾ അവ ഉപകരണങ്ങൾ മാത്രമാണ്. ഇപ്പം അടുത്ത ജന്മമെന്നാൽ, അതിനോടൊപ്പം നമ്മൾ പഠിച്ചാൽ അടുത്ത ജന്മമെന്നാൽ ഓരോ നിമിഷ പരിണാമവും ഉൾപ്പെടും. അതുകൊണ്ട് ശിക്ഷ നിശ്ചയിക്കുമ്പോൾ മജിസ്ട്രേറ്റ് കോടാലിക്കും വാക്കത്തിക്കും ഒന്നുമല്ല ശിക്ഷ നൽകുന്നത്. ശിക്ഷ നിശ്ചയിക്കുന്നത് തെറ്റ് ചെയ്ത ഭൂതകാല പ്രായത്തിനുമല്ല, 50 സംവത്സരങ്ങൾക്ക് മുമ്പുള്ള ഒരു കുറ്റം 50 കൊല്ലം കഴിഞ്ഞ് തെളിഞ്ഞാൽ, 5 കൊല്ലം കഴിഞ്ഞ് തെളിഞ്ഞാൽ, 5 ദിവസം കഴിഞ്ഞ് തെളിഞ്ഞാൽ, ഏതാണ്ട് 12 കൊല്ലം കഴിയുമ്പോഴേക്ക് അയാളുടെ രസരക്താദികളെല്ലാം മാറും, സ്ഥൂല ശരീരമാകെ പരിണമിക്കും. അന്നത്തെ മുടിയൊന്നുമല്ല ഇന്നുള്ളത്. അങ്ങനെ എല്ലാ പരിണാമവും വന്ന് കഴിഞ്ഞിട്ടും ശിക്ഷ വാങ്ങുമ്പോൾ അത് സ്ഥൂല ശരീരത്തിനല്ല. അപ്പോൾ ശിക്ഷ നിശ്ചയിക്കുന്നത് തെറ്റ് ചെയ്ത ഭൂതകാല പ്രായത്തിനുമല്ല. അതുപോലെ ശരീരാദിയും കർത്താവും ഭോക്താവുമല്ല. ശരീരാദികൾ വഴി മനസ്സു കർത്താവാണ്. ശരീരത്തിന് ദണ്ഡനമുണ്ടാകുമ്പോൾ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിനാണ്, ശരീരത്തിനല്ല. രോഗം കൊണ്ട് വേദനയും മറ്റും ഉണ്ടാകുന്നത് ശരീരത്തിനല്ല, മനസ്സിനാണ്. ശരീരം പൊള്ളുമ്പോൾ വേദനിക്കുന്നത് ശരീരത്തിനല്ല. അപ്പോൾ ശരീരത്തിലൂടെ കർത്തൃത്വവും ഭോക്തൃത്വവും അനുഭവിക്കുന്നത്, സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നത് മനസ്സാണ്. ഈ മനസ്സു തന്നെയാണ് അടുത്ത ജന്മത്തിലും പോകുന്നത്. മനസ്സിൻ്റെ പ്രവാഹ നിത്യതയാണ് ജീവിതം. പഠിക്കാനുള്ളത് ഇതൊന്നേ ഉള്ളൂ, ഈ മനസ്സാണ് പ്രവാഹ നിത്യതയോടെ സഞ്ചരിക്കുന്നത്. ശൈശവത്തിൽ ഉള്ള മനസ്സ്, യൗവനത്തിലുള്ള മനസ്സ്, വാർദ്ധക്യത്തിലുള്ള മനസ്സ് ഒരേ തുടർച്ചയായതുകൊണ്ട് അതിനനുസരിച്ചുള്ള വികാസം മനസ്സിനുണ്ടായിക്കൊണ്ട് സഞ്ചരിക്കുകയാൽ ആ വാസനാമയമായിരിക്കുന്ന ലിംഗ ശരീരം, ബുദ്ധി മനസ്സ് പ്രാണം എല്ലാം ചേർന്ന ലിംഗ ശരീരം, അതാണ് പ്രവാഹനിത്യമായി പോകുന്നത്, അതാണ് അടുത്ത ജന്മത്തിലും പോകുന്നത്. മനസ്സിൻ്റെ പ്രവാഹ നിത്യതയാണ് ജീവിതം. മനസ്സിനെക്കുറിച്ച് ആധുനികർ പഠിക്കാൻ തുടങ്ങിയിട്ട് അല്പകാലമേ ആയിട്ടുള്ളൂ. വൈദികരാവട്ടെ മനസ്സിനാണ് പ്രാധാന്യം കൊടുത്തത്. മന്ത്രശബ്ദം തന്നെ മനസ്സിനെ ത്രാണനം ചെയ്യാനാണ്. ശബ്ദം മനസ്സിൽ ചേർന്നാണ് ലോകം സൃഷ്ടിക്കുന്നത്. വാക്കും മനസ്സും ഇണചേർന്ന് പ്രപഞ്ചമുണ്ടാകുന്നു. അത് നിൻ്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു.
വൈദികരിങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വാക്കും മനസ്സും ശ്രദ്ധിക്കാതെ ശരീരത്തെ മാത്രം ശ്രദ്ധിക്കുകയും ശാരീരികമാണ് എല്ലാമെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ ശരീരമല്ല പുണ്യപാപങ്ങളുടെ അനുഭവസ്ഥാനവും ശരീരമല്ല കർത്തൃത്വ ഭോക്തൃത്വാദികളുടെ അനുഭവസ്ഥാനവും. ഈ ഒരു സത്യം. അപ്പോൾ ഈ ജന്മത്തിലെ കർമ്മങ്ങൾക്ക് അടുത്ത ജന്മത്തിലെ ഭോഗവും മനസ്സിൻ്റെ തലത്തിൽ അപഗ്രഥിച്ചാലേ മനസ്സിലാവും. മനസ്സിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തവരും ശരീരം മാത്രമേ ഉള്ളൂ എന്ന് ശഠിക്കുന്നവരും മനസ്സൊന്നില്ല എന്നൊന്നില്ല എന്ന് വിചാരിക്കുന്നവരും നിലകൊള്ളുന്ന ശാസ്ത്രലോകം ഭൂതഭൗതിക പ്രപഞ്ചത്തിലെ അല്പമാത്രമായൊരു ലോകമാണ്. അതൊന്നിനും ഉത്തരം തരുന്നതോ ഒന്നിനെയും സമാധാനിപ്പിക്കുന്നതോ ഒന്നിനെയും ധർമ്മത്തിലേക്ക് നയിക്കുന്നതോ ആവില്ല. ധർമ്മം, സത്യം, ആത്മലോകം ഇവയ്ക്കൊക്കെ പ്രാധാന്യം വരണമെന്ന് വരികിൽ മനസ്സിൻ്റെ ലോകങ്ങളിലേക്ക് ഒരുവൻ ഉയരേണ്ടിയിരിക്കുന്നു. അപ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് ഹിംസാചേഷ്ടിതമായൊരു യുദ്ധത്തിനൊരുമ്പെടുമ്പോൾ ഈ ശരീരവും അതിൻ്റെ സുഖങ്ങളും ഭൗതികതയും മാത്രമേ ഉള്ളൂ എന്നൊരുവൻ വിചാരിച്ചാൽ കൊല്ലുന്നതോ കൊല്ലപ്പെടുന്നതോ ഒന്നും പാപമോ ദുഃഖമോ ആകുന്നില്ല. യുദ്ധക്കളത്തിൽ നിന്ന് ആയുധം വർഷിക്കുന്നതിന് മുമ്പ് അല്പനേരമെങ്കിലും താൻ ഇതിൻ്റെ കർത്താവായി മാറുന്നൊരു നിമിഷം ഈ കർമ്മത്തിൻ്റെ ഭോക്താവായി അവരൻ കൊല്ലപ്പെടുമ്പോൾ അവനും താനാണെന്നൊരു ബോധം അല്പമാത്രമായെങ്കിലും സ്ഫുരിച്ചാൽ അവിടെ വെച്ച് തന്നെ യുദ്ധം ചെയ്യാനാവില്ല. സ്ഫുരിച്ചില്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞ് പിന്നീടൊരു നാൾ സ്ഫുരിച്ചാൽ അയാളെ രക്ഷിക്കാനോ ജീവിപ്പിക്കാനോ പറ്റുകയുമില്ല. ഏതൊരു കർമ്മത്തിലും കർത്താവ് നാളെ മാനസികമായ അതിൻ്റെ ഭോക്താവായി മാറുന്നൊരു വേളയിൽ പരിഹാരം ഉണ്ടാവില്ല. അതുകൊണ്ട് യുദ്ധക്കളം തന്നെയാണ് ഈ ഉപദേശത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം. മനസ്സിൻ്റെ പ്രവാഹ നിത്യതയെ അറിഞ്ഞ് ഓരോ കർമ്മത്തെയും എടുത്തു നോക്കിയാൽ ഹേതുവും ഫലവും ഓരോ ക്രിയയുടെയും ഫലം അതാണ് ഭോഗം. അത് വെച്ചാണ് ഗീതയിൽ ഇത് പറയുന്നത്. ഇനി ഗീതയിലെ ശ്ലോകം നോക്കാം. യയേനം വേത്തി ഹന്താരം ഹന്താചെൻ മന്യതേ ഹന്തു. ഗീതയിൽ യുദ്ധപ്രകരണമായതിനാൽ ഹന്താ ശബ്ദത്തിൻ്റെ പ്രയോഗം പ്രകരണാനുകൂലമാണ്. എന്നാൽ ഉപനിഷത്തിൽ യുദ്ധപ്രകരണമില്ല. അവിടെ കർത്താവെന്നു മാത്രമാണ് ഹന്താ ശബ്ദത്തിന് വിവക്ഷ. എന്നാൽ ഏത് ക്രിയാപദം കൊണ്ടും കർത്തൃത്വാദികളുടെ പ്രതിപാദനമാവാം. അപ്പോൾ ഏതു ധാതു എടുക്കണം? ഗമധാതു, വദധാതു എന്നിങ്ങനെ ക്രിയാവാചികളായി അനേക ധാതുക്കളുണ്ട്. എന്നാൽ യമരാജൻ്റെ അടുത്ത് ഹനധാതു പ്രഥമ ഉപസ്ഥിതമാണ്. അതുകൊണ്ടാണ് യമൻ ഹന്താശബ്ദമെടുത്തത്. പ്രാണികളുടെ മൃത്യുവിൻ്റെ ദേവതയാണ് കൊല്ലുന്നവനെങ്കിലും അദ്ദേഹം തന്നെ ഹന്താവായി മാനിക്കുന്നില്ല. അതുകൊണ്ട് ആ ധാതുവിനെ കൊണ്ട് നചികേതസിനെ മനസ്സിലാക്കിക്കുന്നു. ഹന്താ ചെൻ മന്യതേ ഹന്തും. സാരാംശം എന്തെന്നാൽ കർത്തൃസാമാന്യ വിവക്ഷിതമാണ്. ആ മൂലമെടുത്ത് ഗീതയിലും കർത്തൃസാമാന്യ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. യശ്ചൈനം മന്യതേ ഹതം ഹതശ്ചേൻ മന്യതേ ഹതം. ഇവിടെ ഹതം ഇത് കർമ്മത്തിൽ താപ്രത്യയമാണ്. കർമ്മത്തിൻ്റെ അർത്ഥം ക്രിയാജന്യ ഫലാശ്രയം. ക്രിയയിൽ നിന്ന് ഉളവായ ഫലത്തിൻ്റെ ആശ്രയം. ഏത് ക്രിയയ്ക്കും ഫലമുണ്ട്.
ഒരു ക്രിയയും ഫലമില്ലാതെ പോവില്ല. അത് ആർക്ക് വന്നു ചേരും? ക്രിയയുടെ ഫലം. ഏത് ക്രിയയും എന്ത് ചെയ്താലും അതിന് ഫലമുണ്ട്. അത് ആർക്കാണ് വന്നു ചേരുക? വ്യാകരണപ്രകാരം അതാണ് കർമ്മം. രാമൻ രാവണനെ കൊന്നു, അതിൽ രാവണനാണ് കർമ്മം. കൊന്നു ക്രിയ, അതിൻ്റെ ഫലാശ്രയം രാവണനാണ്. ഈ ഫലം രണ്ടു വിധം: ഒന്ന് സാക്ഷാത്, രണ്ട് പരമ്പരയ. പുണ്യപാപാദികൾ വഴി പരമ്പരയാ ഫലം എവിടെയുണ്ടോ അവിടെ കർമ്മത്തിന് പ്രത്യയ ആദികളില്ല, കർമ്മപ്രത്യയങ്ങളില്ല. എന്നിട്ടും അതും ഇവിടെ ഉപലക്ഷണീയമാണ്. ഹന്ത എന്നതുകൊണ്ട് കർത്തൃത്വം വിവക്ഷിതമാണ്, ഹതം കൊണ്ട് ഭോക്തൃത്വവും. കർത്തൃത്വം ഇല്ലാത്തതുകൊണ്ട് കർത്തൃത്വ സമാനാധികരണമായ ഭോക്തൃത്വവും സംഭവമല്ല. കർത്തൃത്വത്തിൽ വ്യതികരണ ഫലവും ഇല്ല. ഇതിന് ശബ്ദാന്തര പ്രയോഗം: കർത്തൃത്വവും ഭോക്തൃത്വവും സ്ഥൂല ശരീരത്തിലല്ല, ആത്മാവിലുമല്ല, ലിംഗശരീരമാണ് കർത്താവും ഭോക്താവും. കർത്തൃച ഭോക്തൃലിംഗം ന ഖലു ചിതിസ്തത്ര ബുദ്ധ്യതേ അധ്യാസാത്. ഭോക്തൃ ചേഹേതുരിതി പ്രകാശരൂപ ത്വദോ ഭഗവാൻ. കർത്താവും ഭോക്താവും ലിംഗശരീരമാണ്, ആത്മാവല്ല. കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും പ്രതീതി ആത്മാവിൽ അധ്യാസം കൊണ്ടാണ്. പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. ഈ ഭഗവത് വചനം ആത്മാവ് പ്രകാശരൂപമാകയാൽ പറഞ്ഞു. ആത്മാ ഭോക്താവാണെന്ന് ആശയത്തിലല്ല. മോഷണം നടത്തുന്നവൻ മോഷ്ടാവാണ്, അഥവാ മോഷ്ടാവ് മോഷ്ടിക്കുന്നവനാണ്. കട്ട് കട്ടവൻ കള്ളനായെന്ന് ധാരാളം ആളുകൾ പറയും. ഒരുത്തൻ കട്ട് കെട്ട് കള്ളനായി, ഇങ്ങനെ ആളുകൾ പറയാറ്. അത് നമ്മൾ സിദ്ധാന്ത രൂപേണ ഒന്ന് നോക്കിയാൽ മോഷണപ്രവൃത്തി കൊണ്ട് കള്ളൻ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പാചകക്രിയ ചെയ്യുന്നവൻ പാചകക്കാരൻ എന്ന പോലെ ആ പറയുക. കേട്ട് കഴിഞ്ഞ് കള്ളനെങ്കിൽ കട്ട് കഴിഞ്ഞ് ഒരുത്തൻ കട്ടു മോഷ്ടിച്ചു, അത് കഴിഞ്ഞിട്ടാണ് കള്ളൻ ഉണ്ടാകുന്നതെങ്കിൽ കക്കാൻ പോകുന്നവൻ ആരാണ്? കള്ളനാവുമോ? അപ്പോൾ മനസ്സ് ആണ് അടിസ്ഥാനം. കക്കാൻ തീരുമാനിച്ചാൽ കള്ളനായി. കക്കണ്ട, എവിടെ പോകണം, എങ്ങനെ പോകണം, ഏത് തഴുത് പൊളിക്കണം, എങ്ങനെ പൊളിക്കണം, ഇതെല്ലാം നേരത്തെ മനസ്സ് നിശ്ചയിക്കും. അപ്പോൾ തന്നെ മോഷണമായി. പ്രഥമമായ ചൗര്യജ്ഞാനം അത് നേരത്തെയുള്ളതാണ്. ചോരൻ്റെ അറിവിനെ ചൗര്യജ്ഞാനം എന്ന് പറയും. ചോരൻ ചോരനാകുന്ന പണിക്ക് ഒരുങ്ങുമ്പോൾ നേരത്തെ അവന് ചൗര്യക്രിയാജ്ഞാനമുണ്ടാവും. അത് കഴിഞ്ഞാൽ ചൗര്യ ഇച്ഛയുണ്ടാവും. ഏതൊന്നിലെ ജ്ഞാനം ഉദയം ചെയ്യുമ്പോഴും ആ ജ്ഞാനത്തിന് ശേഷം ഇച്ഛ രൂപാന്തരപ്പെടും. അതുകൊണ്ട് ലിംഗശരീരത്തിൽ വരുന്ന ജ്ഞാനത്തെയാണ് നോക്കിയിരിക്കേണ്ടത്. കട്ടുകട്ട് കള്ളനായി എന്ന് കള്ളനെക്കുറിച്ച് ചിലർ പറയും. അങ്ങനെയാണെങ്കിൽ കക്കാൻ പോകുന്നവനാരാണ്? അപ്പോൾ മനസ്സിനെ അടിസ്ഥാനപ്പെടുത്തേണ്ടി വരും. കള്ളനെ
കൊള്ളക്കാരനെ പാചകക്കാരനെയെല്ലാം മനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ ഇഷ്ടപ്പെട്ടൊരു സംസ്കൃതിയും ജനതയും ഒരു കാലത്തുണ്ടായിരുന്നു. കള്ളൻ ആദ്യം കക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കളവിൻ്റെ ഒരു അറിവായി അയാൾ അധ്യാസം ചെയ്ത് രൂപാന്തരപ്പെടും. അതിനെ ചൗര്യജ്ഞാനം എന്ന് പറയും, ചോരൻ്റെ അറിവ്. ചൗര്യജ്ഞാനം വസ്തു കണ്ടതുകൊണ്ടുണ്ടാകുന്നതല്ല, സാഹചര്യങ്ങൾ ലഭിച്ചില്ലെങ്കിലും അവനിൽ ചൗര്യജ്ഞാനം അവിടെ കിടക്കും. ആദ്യം കക്കാനുള്ള അറിവ്, അതെങ്ങനെ കക്കണം, എവിടുന്ന് മോഷ്ടിക്കണം, എങ്ങനെ അറിയാതെ എടുക്കണം, എങ്ങനെ അത് കിട്ടിയെന്ന് കൃത്യമായി മറ്റൊരു തരത്തിൽ കള്ളം പറയണം, ഇതെല്ലാം ചോരൻ്റെ ജ്ഞാനമാണ്. നമ്മുടെ പോക്കറ്റിലോ നമ്മുടെ ബാഗിലോ എവിടെയെങ്കിലുമുള്ള ഒരു പേനയോ ഒരു രൂപയോ ഒരു കുടയോ ഏതെങ്കിലും ഒന്ന് മറ്റൊരുത്തൻ എടുത്തു അവൻ കള്ളനായി എന്നൊക്കെ മാത്രമേ നമ്മൾ പഠിക്കാറുള്ളൂ. പക്ഷേ അതിനു മുമ്പ് അവനിലുണ്ടായ ചൗര്യജ്ഞാനം നമ്മൾ കാണാറില്ല. അത് അതീവ സമർത്ഥമായി ഉണർന്നു വരും. ആ അറിവ് വളരെ അധികം അവനുമായി താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ്റെ ബുദ്ധി ചൗര്യജ്ഞാനവുമായി ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ചൗര്യ ഇച്ഛയുണ്ടാവും, മോഷ്ടിക്കാനുള്ളൊരാഗ്രഹം ഉണ്ടാവും. അതാണ് പിന്നീട് ക്രിയാരൂപം വച്ച് വരുന്നത്. അല്ലാതെ സാഹചര്യമോ അതുമല്ലെങ്കിൽ മോഷ്ടിച്ച് പരിചയമോ ഒരു മുൻപരിചയവും ഇല്ലാതെ മോഷണജ്ഞാനം ജ്ഞാനമായി ഉണ്ടായാൽ അത് കൃത്യതയോടുകൂടി ആദ്യത്തെ മോഷണത്തിൽ പോലും ഭംഗ്യന്തരേണ അതിൻ്റെ ക്രിയാരൂപം കൈക്കൊള്ളും. അപ്പം ചൗര്യജ്ഞാനം, അത് കഴിഞ്ഞ് ചൗര്യ ഇച്ഛ, അതാണ് ക്രിയാരൂപം കൈക്കൊണ്ട് വരുന്നത്. അപ്പം ജ്ഞാനമാണ് ക്രിയാരൂപേണ പരിണമിക്കുന്നത്. ക്രിയാനാമ പരിസ്പന്ദ പരിണാമസ്വരൂപിണി സ്പന്ദമാനേ ബഹിർജ്ഞാനം തദങ്കുരവത് ഭവേത്. ഇങ്ങനെയാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. ക്രിയാനാമ പരിസ്പന്ദ പരിണാമ സ്വരൂപിണി. അവള് സ്പന്ദമാനേ ബഹിർജ്ഞാനം തദങ്കുരവത് ഭവേത്. ജ്ഞാനം വെളിയിലേക്ക് സ്പന്ദിക്കുവാൻ തുടങ്ങുന്നു, അത് തന്നെ ക്രിയയാണ്. വൃത്യാത്മക ജ്ഞാനം അന്തഃകരണത്തിലാണ്, അത് തന്നെ ശരീരത്തിൽ ക്രിയാരൂപേണ പരിണതമാവുമ്പോൾ പ്രത്യക്ഷ ക്രിയാത്മകത കാണുന്നു. ജ്ഞാനം ബീജമാണ്, ക്രിയ അങ്കുരവും. വടവൃക്ഷത്തിൻ്റെ ബീജത്തിൽ വടവൃക്ഷം നിഹിതമാണ്, അതുപോലെ ജ്ഞാനബീജത്തിൽ ക്രിയാങ്കുരമിരിക്കുന്നു. അന്തസ്ഥിതമായ ജ്ഞാനം തന്നെ വെളിയിൽ ക്രിയാരൂപത്തിൽ വരുന്നു, അകത്തുനിന്നാണ് അത്. അതുകൊണ്ട് കള്ളനും വരുന്നത് ഉള്ളിൽ നിന്നാണ്, പുറത്തുനിന്നല്ല. ബാഹ്യദൃഷ്ടിയിൽ ചൗര്യക്രിയോത്തരമാണ് ചോരനുണ്ടാകുന്നത്. ഇത് മോഷണക്കരുതി മാത്രമല്ല, സമസ്ത കാര്യങ്ങളിലും ഇങ്ങനെയാണ്. അതുകൊണ്ട് ലിംഗശരീരത്തെയും ക്രിയാപദ്ധതികളെയും കർത്തൃത്വ ഭോക്തൃത്വ രൂപമായ ഹേതുഫലരൂപമായ സംസാരത്തെയും ഈ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാട്ടിത്തന്ന ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ മനോഹരപാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.